അങ്ങനെ വേൾഡ് കപ്പിന്റെ സൂപ്പർ എയ്റ്റ് മത്സരങ്ങൾ അവസാനിച്ചു. സെമി ഫൈനലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇന്ത്യയും ഇംഗ്ലണ്ടും അതുപോലെ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയുമാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയുടെ മത്സരം വ്യാഴാഴ്ചയാണ്. ഈ വേൾഡ് കപ്പിൽ ഒരുപാട് മാച്ചിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സെമി ഫൈനലിൽ മഴ പെയ്താൽ എന്ത് സംഭവിക്കും? വിസർജനമുണ്ടോ? ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയുമാണ് കളിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ മത്സരം രണ്ടാമതാണ്. ICCയുടെ മഴ നിയമങ്ങൾ ഇങ്ങനെയാണ്. സെമി ഫൈനലിൽ മഴ പെയ്താൽ റിസർവ് ദിനം ഉണ്ടായിരിക്കും. പക്ഷേ അത് ആദ്യത്തെ സെമി ഫൈനൽ മാത്രമായിരിക്കും. ഇന്ത്യയുടേത് രണ്ടാമത്തെ സെമി ഫൈനലാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ മത്സരത്തിന് റിസർവ് ദിനം ഉണ്ടായിരിക്കില്ല. ഇതിന് കാരണം രണ്ടാമത്തെ സെമിയും ഫൈനലും തമ്മിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് റിസർവ് ദിനം ഇല്ലാത്തത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ മഴ പെയ്താൽ പരമാവധി 250 മിനിറ്റ് കളി ആരംഭിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ മഴ മാറിയില്ലെങ്കിൽ കളി ഉപേക്ഷിക്കും. കളി ഉപേക്ഷിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കും? രണ്ടാമത്തെ സെമി ഫൈനലിൽ മഴ പെയ്ത് കളി ഉപേക്ഷിച്ചാൽ ഇന്ത്യ ഫൈനലിലെത്തും. ഇംഗ്ലണ്ട് പുറത്താവുകയും ചെയ്യും. കാരണം പോയിന്റ് ടേബിളിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇംഗ്ലണ്ട് ആകട്ടെ രണ്ടാം സ്ഥാനത്താണ്. അതുകൊണ്ട് പോയിന്റ് കൂടുതലുള്ള ഇന്ത്യൻ ടീം ഫൈനലിലെത്തും. ഇതാണിപ്പോൾ ICC പ്രഖ്യാപിച്ച മഴ നിയമം. അതുകൊണ്ട് സെമി ഫൈനലിൽ മഴ പെയ്യാനാണ് ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ചിൽ ശക്തമായ മഴ പെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഫൈനലിലെത്താനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.